എല്ലാവരുടെയും വിചാരം വിമാനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറക്കാമെന്നായിരിക്കും. അങ്ങനെ പക്ഷെ അങ്ങനെയല്ല, അതിനും അതിൻ്റെതായ ഓരോ രീതികളുണ്ട്. അപ്പം ഇത്തരത്തിൽ വിമാനം പറക്കാൻ പറ്റാത്ത നാല് സ്ഥലങ്ങളെ കുറിച്ചാണ് ഇന്ന് വീഡിയോ. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രൊമോ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്, എന്റെ ഫ്രണ്ട്സായ അക്ഷറിന്റെയും ഫ്രഹീമിന്റെയും പേരൻസിന്റെ ഒരു ബിസിനസ് ആണിത്, ഫുഡ്സ്റ്റോപ്പ് എന്നാണ് ഇതിന്റെ പേര്. അതിന്റെ ഒരു ചെറിയ പ്രൊമോ വീഡിയോ കൂടെ നിങ്ങൾക്ക് കണ്ടിട്ട് നേരെ വീഡിയോയിൽ പോകാം. മെച്ചുവെച്ചു വരുമ്പോൾ ഒരു ചരിത്ര പ്രാധാന്യപ്പെട്ട സ്ഥലമായതുകൊണ്ടാണ് അവിടെ വിമാനത്തിനെ പറക്കാൻ പറ്റുന്നത്. അപ്പം വിമാനം ആ സ്ഥലത്തൂടെ എങ്ങനെ പറന്നാല് എന്തെങ്കിലും അപകടം തട്ടി അഴിക്കു ആ സ്ഥലം ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ ചരിത്ര പ്രാധാന്യപ്പെട്ട സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്ത് വിമാനത്തിന് പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്ലേസ് വരുന്നത് പാരീസിലാണ്. പാരീസ് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഞാൻ ഓടി വരുന്നതാണ് ഈഫിൾ ടവർ. അപ്പൊ ഈഫിൾ ടവർ കാരണം കുറെ വർഷങ്ങൾ കൊണ്ടാണ് ആ ഈഫിൾ ടവർ നിർമ്മിച്ചത്. പിന്നെ കുറെ കോടികണക്കിന് ആളുകളൊക്കെ ആയി കാണാൻ വരും. അതുകൊണ്ട് തന്നെ എങ്ങനെ അതിന്റെ മുകളിലൂടെ വിമാനം പോയാല് അപകടം പറ്റി, ആദ്യം പറഞ്ഞത് അപകടം പറ്റിയാൽ കുറെ കോടികണക്കിന് ആളുകൾ മരിക്കും ചെയ്യും. അതിലൂടെ കുറെ വർഷത്തെ അധ്വാനം ഒരുക്കി നഷ്ടാവും. അപ്പൊ നമ്മളെ മൂന്നാമതായി വരുന്നത് ഗ്രീസിലെ ഏഥൻസിലുള്ള പാത്രോൺ എന്ന ടെമ്പിളാണ്. അതും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെയാണ് അവിടെയും വിമാനത്തിന് പറക്കാൻ പാടില്ലാത്തത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ടൈം ഫൈനലായി വരുന്നത് മക്കയിലുള്ള കഅബയാണ്. അതും ഇതുപോലെ വിമാനത്തിന് പറക്കാൻ പാടില്ല. അപ്പം ഇതിന് വിമാനത്തിന് പറക്കാതൊക്കെ കാരണം മൂന്ന് വിഭാഗം ആളുകളുണ്ട്. അപ്പോ ആദ്യത്തെ വിഭാഗം ആളുകൾ പറയുന്നത് ഇവിടെ മാഗ്നറ്റിക് പുള്ളുണ്ട് എന്നാണ്. മാഗ്നറ്റിക് ഉള്ളുണ്ടായതുകൊണ്ട് തന്നെ വിമാനത്തിന് അതിന്റെ മുകളിലൂടെ പറക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറയുന്നത് ഇവിടെ നല്ല ഗ്രാവിറ്റി ഉണ്ടെന്നാണ്. മൂന്നാമത്തെ വിഭാഗം ആളുകൾ പറയുന്നത് ഒരു ശ്രേഷ്ഠമായ സ്ഥലമായതുകൊണ്ടാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ഏത് വിഭാഗം ആളുകളാണെന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പൊ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചലാദ്യമായിട്ടാണ് കണി സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിൽ നല്ലൊരു വീണ്ടും കാണാം. It's me, Nazal. Take care.